Hi friends, welcome to NK Square. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഒരു അടിപൊളി ടേസ്റ്റി ഫിഷ് പൊടി മാസാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം, ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം? സോൾട്ട്, പിന്നെ ഫിഷ് മസാല ഒരു 1.5 teaspoon, പെപ്പർ, ക്രഷ്ഡ് പെപ്പർ 1 teaspoon, ടേമറിക് 1/2 teaspoon, റെഡ് ചില്ലി പൗഡർ 1.5 teaspoon. പിന്നെ നമ്മൾ ഫിഷ് ഒരു 250 grams ഫിഷ് നമുക്ക് നമ്മളെടുക്കുന്നത് ഐക്കുറയാണ്. അപ്പം നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഈ പൊടികൾ മസാലകളൊക്കെ ഇട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണ പാർന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. കാരണം നമ്മളിപ്പം ഫിഷിന് വേണ്ടിയിട്ട് നമ്മൾ മാറിനേറ്റ് ചെയ്യാൻ പോവാം. അപ്പോൾ ഇതൊക്കെ മസാലയൊക്കെ നല്ലോണം മിക്സ് ചെയ്തിട്ട് ഫിഷിനെ മാറിനേറ്റ് ചെയ്യുക. നമ്മളായി എടുത്ത് വെച്ച 250 grams ഐക്കോറ ആണ് ഞാൻ എടുത്ത ഇവിടെ. അവിടെ ഐക്കോറയിലെ നല്ലോണം മാറിനേറ്റ് ചെയ്ത് മസാലയൊക്കെ പിടിപ്പിച്ചിട്ട് ഒരു 15 to 20 minutes നമ്മൾ മാറിനേറ്റ് ചെയ്തിട്ട് സൈഡിൽ വെക്കാം. മസാല നല്ലോണം പിടിക്കണം, അല്ലെങ്കിൽ ഫിഷിന് ടേസ്റ്റ് ഉണ്ടാവില്ല. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തത്, അതുകൊണ്ടാണ് കുറച്ചൊരു ചുവപ്പ് കളറൊക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ മാറിനേറ്റ് ചെയ്തിട്ട് ഇതാ ഇങ്ങനെ സ്റ്റൈലായിട്ട് വെച്ചിട്ടുണ്ട്. 10-15 minutes ഇത് മാറിനേറ്റ് ചെയ്തിട്ട് നമുക്ക് സൈഡിൽ വെക്കാം. അപ്പോഴത്തേക്ക് ബാക്കി പരിപാടികൾ നമുക്ക് ചെയ്യാം. നമ്മൾ പാൻ എടുക്കുക. ഞാനിപ്പം ഇൻഡക്ഷൻ കുക്കറിലാണ് കാണിക്കുന്നത്, പവർ ഓൺ ആക്കാം. കാരണം ഇതിവിടെ ഇങ്ങനെ വെറുതെ കിടക്കുന്ന ഒരു സാധനം, അപ്പോൾ ഒന്ന് ഉപയോഗിക്കാൻ തോന്നി ഉപയോഗിച്ചു. പിന്നെ നല്ല വെളിച്ചെണ്ണ പാരുക, എണ്ണയൊന്ന് ചൂടാവാൻ കാത്തിക്കുക. ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയാണ്. മീൻ എന്തായാലും ഉണ്ടാവുമ്പം വെളിച്ചെണ്ണയിലാണ് നല്ലത് പൊരിക്കാനൊക്കെ. അപ്പം മീനിൻ്റെ ഓരോരോ പീസ് ഇങ്ങനെ ഓരോന്നോരോന്ന് പൊരിക്കാനായിട്ട് നമുക്ക് വെക്കാം. നല്ല ഒരു ഇടത്തരം കുറച്ചൊന്ന് വേവിച്ചാൽ മതി, ഫ്രൈ ആക്കിയാൽ മതി. ഓവറായിട്ട് ഇങ്ങനെ കുക്കാക്കണം എന്ന് നിർബന്ധമില്ല. ആ ജ്യൂസി ഫീലിംഗ് എന്തായാലും ഫിഷിൻ്റെ വരണം. ഫിഷിനെ ഒന്ന് തിരിച്ചിടുക, നല്ല കണ്ട കളറൊക്കെ കണ്ട ഫിഷിനെ തിരിച്ചിടുക. ഫിഷ് അനുസരിക്കുന്നില്ല, തിരിച്ചിടെ. അപ്പോൾ ഫിഷിനെ നമ്മൾ തിരിച്ചിട്ടിട്ട് ഇങ്ങനെ ഫ്രൈ ആക്കിയിട്ട് ഇങ്ങനെ സൈഡിൽ വെക്കാം. എന്നിട്ട് ഫിഷ് കുക്കായെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു ചെറിയ പാത്രത്തിലേക്ക് മാറ്റാം. കുഞ്ഞു കുഞ്ഞു ഫിഷാണ്, കുറച്ച് എമൗണ്ടേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഞാൻ വളരെ കുറച്ച് എമൗണ്ടാണ് എടുത്തത്. ഇത് ഒരാൾക്ക് തന്നെ തികയോന്നൊന്നും പറയാൻ പറ്റില്ല, കാരണം ഉണ്ടാക്കി വരുമ്പോൾ അത്രയേ വരുള്ളൂ. അപ്പോൾ നമ്മൾ ഫ്രൈഡ് ഫിഷ് നമുക്കൊന്ന് തണക്കാൻ വെക്കുക, എന്നിട്ട് ഒന്നിങ്ങനെ പിച്ച് പിച്ച് പിച്ചിട്ട് ഇങ്ങനെ ഇടാം. ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ഫീലിങ്ങാണ് ഈ ഫ്രൈഡ് ഫിഷ് ഇങ്ങനെ പൊളിച്ച് പൊളിച്ച് ഇങ്ങനെ പിച്ച് പിച്ച് ഇടുക എന്ന് പറഞ്ഞാൽ. ഭയങ്കര സ്മെല്ലും ഭയങ്കര മൗത്ത് വാട്ടറിങ്ങും ടെംപ്റ്റിങ്ങും ആട്ടോ ഈ സംഭവം. എന്തായാലും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഐ എം നോട്ട് ജോക്കിങ്, ഞാൻ വെറുതെ പറയല്ല. നിങ്ങൾ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും പറയും സംഭവം അടിപൊളിയാ, കിടിലനാണ്. അപ്പോൾ നമ്മളെ ഫിഷ് ഇങ്ങനെ ഇതാ പൊളിച്ച് പൊളിച്ച് വരുന്നത് കാണുമ്പോൾ തന്നെ എന്ത് സാറ്റിസ്ഫാക്ഷനല്ലേ. അപ്പം നമുക്ക് ഇനി നെക്സ്റ്റ് സ്റ്റേജിലേക്ക്, സ്റ്റേജ് 2 പോവാം. ഇഞ്ചി ചെറിയൊരു പീസ്, ഒരു 4-5 ചെറിയ ഉള്ളി, ഒരു 4-5 വെളുത്തുള്ളി. അപ്പോൾ നമ്മളിത് ഇടിക്കാൻ പോവാം. ഇത് ശരിക്കും ഈ കല്ലിലിങ്ങനെ ഇടിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റും ഭംഗിയൊക്കെ വരുന്നത്. അതിൻ്റെ ഇടയ്ക്കൊക്കെ നടുവിൽ ഇഞ്ചി പീസൊക്കെ തിരക്കുന്നുണ്ട്, അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് ഒന്ന് കഴുകിയിട്ട് ഒന്നും കൂടി അടിച്ചാൽ മതി. അപ്പോൾ ഇതാ ഇങ്ങനെ അതിൻ്റെ ജ്യൂസിയൊക്കെ ആയിട്ട് നല്ലോണം അടിഞ്ഞ് വന്നിട്ടുണ്ട്. അതേപോലെ പിന്നെ വെളുത്തുള്ളി എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് കുത്താം. ഈ കുക്കിംഗ് എന്ന് പറയുന്ന ഒരാട്ടാണ് ശരിക്കും. ഇതൊക്കെ ഇങ്ങനെ വരുമ്പോൾ ഇല്ലേ നല്ലൊരു ഫീലിങ്ങാണ് ശരിക്കും. ഈ ഒരു എക്സ്പീരിയൻസൊക്കെ ഇങ്ങനെ ഓരോരോ കല്ല് എടുത്തിട്ടിങ്ങനെ കുത്തുമ്പം ഭയങ്കര ഒരു നല്ലൊരു ഫീലിങ്ങാണ് ശരിക്കും. അതേപോലെ നമുക്ക് ഇതേപോലെ ചെറിയ ഉള്ളി എടുത്തിട്ട് ഇങ്ങനെ കുത്തണം. അപ്പം നമുക്കത് കട്ട് ചെയ്തിട്ടും ഇല്ല, അതിൻ്റെ ജ്യൂസ് അതിലുണ്ട് എന്തായാലും. ആ ചതക്കിയ ഒരു ഫീലിംഗ് എന്തായാലും സംഭവ ഫീലിംഗ് അത്. അത് നമ്മളാ ഫിഷ് പൊടി മാസിൻ്റെ കൂടെ അത് ജോയിൻ ചെയ്യുമ്പോൾ അത് കൂടുമ്പം ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ ആ ചതക്കിയ ഇഞ്ചി, ചെറിയുള്ളി, വെളുത്തുള്ളിയൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. എന്തായാലും ഒരു ഭയങ്കര ഫ്ലേവർ തന്നെയാണ് നമ്മളെ ഫിഷ് പൊടി മാസിന് തരാൻ പോകുന്നത്. അപ്പോൾ നമ്മളെ ചെറിയുള്ളിയൊക്കെ ചതക്കിയത് റെഡി ആയിട്ടുണ്ട്. ആയി കണ്ട എന്താ സ്റ്റൈല്, നല്ലല്ലേ. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. ഞാൻ സത്യമായിട്ട് ഭയങ്കര അടിപൊളി ഡിഷാണ്. അപ്പോൾ നമുക്കിനി ഒരു പാൻ എടുക്കുക. ഈ പാന് അതേ നമ്മൾ ഫിഷ് പൊരിച്ച എണ്ണ
എണ്ണയിൽ നമ്മൾ അതേ ഫിഷ് പൊരിച്ച എണ്ണയിൽ തന്നെ നമ്മൾ ഈ സെക്കൻഡ് സ്റ്റേജ് നമ്മൾ ബാക്കിയുള്ള ഫുഡ് ഉണ്ടാക്കാൻ പോവാണ് അപ്പം ഇതാ എണ്ണ കണ്ടോ ഫിഷ് പൊരിച്ചതിൻ്റെ എണ്ണ കണ്ടോ നല്ല ടെംപ്റ്റിംഗ് അല്ലേ അപ്പം എണ്ണയൊന്ന് നമുക്ക് തളിച്ച് വന്നോട്ടെ എന്നിട്ട് നമ്മൾ ചതക്കി വെച്ച് നമ്മൾ വെളുത്തുള്ളി ആഡ് ചെയ്യാം ആദ്യം വെളുത്തുള്ളി ആഡ് ചെയ്യുന്നതാണ് നല്ലത് അപ്പോൾ ആ ഫ്ലേവർ നല്ലോണം ആ എണ്ണയിലേക്ക് ഇറങ്ങും അപ്പോൾ ഇത് കണ്ട നല്ലോണം എണ്ണയിലേക്ക് ഇങ്ങനെ ഫ്രൈ ആയിട്ട് ഇങ്ങനെ വരുന്നത് അത് എത്ര നൈസായിട്ട് ആ വെളുത്തുള്ളി ആ എണ്ണയിലേക്ക് ഇങ്ങനെ ബ്ലെൻഡായത് കണ്ടിന് എന്ത് നല്ല കുളിർച്ചയല്ലേ കാണുമ്പം ഓക്കെ ഇനിയിപ്പോൾ നമ്മൾ നെക്സ്റ്റ് സ്റ്റേജിൽ ഇഞ്ചി ഇടുക നമ്മൾ ചതക്കി വെച്ച് ചെറിയ ഉള്ളി ഇടുക നല്ലോണം ഫ്രൈ ആക്കുക എണ്ണ തെളിഞ്ഞ് കാണുന്ന രീതിയിൽ വരെ നമുക്ക് നല്ലോണം ഫ്രൈ ആക്കാം ഈ പേര് പോലെ തന്നെ ഈ ഫിഷ് ബോഡി മാസ് ഭയങ്കര മാസ് സംഭവമാണ് കേട്ടോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ മാസ് സംഭവം തന്നെയാണ് ഫുൾ വീടും ഈ ഫിഷ് ബോഡി മാസിൻ്റെ സ്മെല്ലായിരിക്കും അടിപൊളി സ്മെല്ലാണ് വാവ് ഓക്കെ ഇനി ഇപ്പം നമുക്ക് കുറച്ച് ഒരു ടീസ്പൂൺ നമ്മൾ ഫിഷ് മസാല ആഡ് ചെയ്യാം ഇത് നല്ല ടേസ്റ്റാണ് ഫിഷ് മസാല ഏത് ബ്രാൻഡ് വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിച്ചിട്ട് യൂസ് ചെയ്യാം ഞാനിങ്ങനെ പർട്ടിക്കുലർ ബ്രാൻഡൊന്നും ഞാൻ പറയില്ല പക്ഷേ ഫിഷ് ബോഡി മാസിന് എന്തായാലും ഫിഷ് മസാലയാണ് ഹൈലൈറ്റ് വരുന്നത് അപ്പോൾ നമ്മൾ നല്ലോണം ഫ്രൈ ആക്കുക ആ ഒരു സ്മെല്ലും സംഭവങ്ങളൊക്കെ മാറുന്ന വരെ പച്ചമണം മാറുന്ന വരെ നമ്മൾ നല്ലോണം ഫ്രൈ ആക്കുക പിന്നെ കുറച്ച് ഉപ്പ് ഈ ഫിഷ് മസാല ഒക്കെ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഉണ്ടാവും അപ്പോൾ നമ്മൾ ഓവറായിട്ട് ഉപ്പ് ഇടേണ്ട ആവശ്യമില്ല കുറച്ചൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ഉപ്പിട്ടാൽ മതി ഓവറായിട്ട് ഉപ്പിട്ടാൽ പിന്നെ ഭയങ്കരമായിട്ട് സോൾട്ട് കഴിക്കും പിന്നെ നമ്മൾ ഉലുവ പൊടി ഫെനുഗ്രീക്കിൻ്റെ കുറച്ച് പൊടി അപ്പോൾ ഫിഷ് വരുമ്പം സീ ഫുഡ് വരുമ്പോൾ നമ്മൾ ഈ ഉലുവ യൂസ് ചെയ്യുന്നത് നല്ലതാണല്ലോ അപ്പോൾ ഒരു പേരിന് കുറച്ചൊരു പിഞ്ച് ഓഫ് ഉലുവ പൊടി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് നല്ലോണം ഫ്രൈ ആയി നമുക്ക് എണ്ണയൊക്കെ നല്ല തെളിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് പിച്ച് വെച്ച് മീൻ ഇതിലേക്ക് ചേർത്താം ആയി എന്ത് രസമാണ് കാണാൻ വാവ് ഇറ്റ്സ് അടിപൊളി നല്ലോണം ഫ്രൈ ആയി വരട്ടെ ഫിഷ് കണ്ട ഇത് ഇത്രയേ ഉള്ളൂ നമ്മൾ ഉണ്ടാക്കുമ്പോൾ 250 grams ഉണ്ടെങ്കിൽ നല്ല ക്വാണ്ടിറ്റി പോലെ തോന്നി പക്ഷേ ഇപ്പം നോക്കിയാൽ ഒന്നുമില്ല ഒരാൾക്ക് തന്നെ കഴിക്കാൻ പറ്റുക അത്രയേ ഉള്ളൂ അപ്പം നല്ലോണം ഫ്രൈ ആയിക്കോട്ടെ ഹായ് ഇനി കുറച്ച് നമ്മൾ പേരിന് കുറച്ച് എരിവിന് ഒരു 1/2 teaspoon പെപ്പർ ആഡ് ചെയ്യാം നിങ്ങൾക്ക് ഓപ്ഷൻ അല്ല കേട്ടോ എരിവ് നിങ്ങളെ ഇഷ്ടത്തിന് നിങ്ങൾക്കൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് സ്പൈസ് വേണോ വേണ്ടേ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം എൻ്റെത് അത്ര സ്പൈസി ഉണ്ടാവില്ല എൻ്റെ കളർ മാത്രം കാരണം കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ആ റെഡ് കളർ ഉണ്ടാവും പിന്നെ അത്ര സ്പൈസി അല്ല കേട്ടോ എൻ്റെ ഡിഷ് ഉണ്ടാ എന്താ സ്റ്റൈല് മോനെ കാണാൻ ഐ എന്തായാലും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വാവ് ഇനിയിപ്പോൾ നല്ലോണം ഫ്രൈ ആക്കാം എണ്ണയൊന്ന് നല്ലോണം തെളിഞ്ഞ് കാണുന്ന വരെ നമുക്ക് നല്ലോണം ഫ്രൈ ആക്കാം വീട്ടിൽ നിൽക്കാൻ പറ്റുന്നില്ല കേട്ടോ മീനിൻ്റെ മണം ഭയങ്കര സംഭവമാണ് വെരി ടെംപ്റ്റിങ് മൗത്ത് വാട്ടറിങ് സംഭവമാണ് എന്തായാലും അടിപൊളിയാണ് എന്തായാലും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇനിയിപ്പോൾ നമുക്ക് ഗാർണിഷ് ചെയ്യാൻ കുറച്ച് മല്ലിയെല്ലാമൊക്കെ ഇടാം പുതിന എല്ലാമൊക്കെ ഇടാം പുതിന എൻ്റെ അടുക്ക് ഇല്ല അതുകൊണ്ട് ഞാൻ ഇടുന്നില്ല ഞാൻ മല്ലിയെല്ലാം മാത്രം ഇട്ടിട്ട് ഗാർണിഷ് ചെയ്യുന്നു സംഭവം റെഡിയായി വരുന്നുണ്ട് എണ്ണയൊക്കെ അതാ തെളിഞ്ഞ് തെളിഞ്ഞ് കണ്ട് വരുന്നുണ്ട് കണ്ടാ കണ്ടാ നല്ലല്ലേ അടിപൊളിയല്ലേ വാവ് ഇപ്പം നമുക്കിതാ സെർവ് ചെയ്യാം നമ്മളെ പ്ലേറ്റിൽ ഇത് ശരിക്കും ഭയങ്കര ഡിലീഷ്യസാണ് കേട്ടോ ഐ എം നോട്ട് ജോക്കിങ് ഇപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇത് ദോശേൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം എല്ലാവരും ട്രൈ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പം ഇപ്പം